بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل من الصحابة أجمعين. أما بعد، المقالة الثانية في التواصي بالخير. خير وند ഉപദേശം നൽകുക, ഖൈർ കൊണ്ട് വസീത് ചെയ്യുക എന്ന രണ്ടാമത്തെ മഖാലയിൽ മഹാനോട് പറയുന്നു, നിങ്ങൾ പിന്തുടരണം, അനുധാവനം ചെയ്യണം. ഇസ്ലാമിൽ അത് വലിയൊരു സംഗതി. ഖുർആൻ അനുധാവനം ചെയ്യുക, സുന്നത്തിന് അനുധാവനം ചെയ്യുക, ഇജ്മാ, ഖിയാസ് ഇതിന് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഇത്തിബാഅ് സുന്ന ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പല തബ്തദിയോ ഇതൊന്നും അല്ലാത്ത പുത്തൻ വാദം നിങ്ങൾ ഉന്നയിക്കരുത്, നിങ്ങൾ ഉപതദീയങ്ങളാവരുത്. ഓ അത്യഴു, നിങ്ങൾ വഴിപ്പെടണം, അള്ളാഹുവിന് വഴിപ്പെടണം, റസൂലുള്ളാഹിക്ക് വഴിപ്പെടണം, ഉലമാക്ക് വഴിപ്പെടണം. വലാ തമർറഖൂ, നിങ്ങൾ സ്വന്തമായിട്ട് അതിനെ തൊട്ട് മാറി നിൽക്കരുത്, വഞ്ചിക്കപ്പെടരുത്. ഓ വഹിദു, വലാ തുശ്രിഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കണം, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ ഇലാഹി വിശ്വാസമുള്ളവരാവണം. വതസ്ഹുൽ ഹഖ്ഖ വലാ തത്തഹിമു, സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം, അവിടെ പിന്നെ തുറമത്ത് വെക്കരുത്. ഖുർആൻ സത്യമാണ്, അമ്പിയാക്കളെ വിശ്വസിക്കുന്ന സത്യമാണ്, അതുപോലെ തന്നെ എല്ലാ സത്യത്തെയും അള്ളാഹുവിനെയും നിങ്ങൾ അംഗീകരിക്കണം, അവിടെ തുറമത്ത് പാടില്ല. ഓ സദ്ദഖു വലാ തശക്കു, നിങ്ങൾ വാസ്തവമാക്കണം, സംശയിക്കരുത്. അപ്പോൾ സത്യവാന്മാരെന്നുള്ള വാക്യങ്ങളും സത്യത്തെ നിങ്ങൾ വിശ്വസിക്കണം. അതിങ്ങനെ സംശയിച്ച് അള്ളാഹു ഉണ്ടോ, റസൂൽ ഉണ്ടോ, ഇങ്ങനെ വെറുതെ ശക്ക് വെക്കുന്ന ആളുകൾ, അത് ശരിയല്ല. വസ്ബിറു, നിങ്ങൾക്ക് ക്ഷമ വേണം, എല്ലാ കാര്യത്തിനും ക്ഷമ വേണം. ഇപ്പോൾ തന്നെ നമ്മൾ കൊറോണയായിട്ട് അടങ്ങിയിരിക്കാൻ ക്ഷമ വേണം. അതുപോലെ തന്നെ വലാ തജസവു, നിങ്ങൾ കുറുതികേട് കാട്ടരുത്. കുറുതികേട് കാട്ടുക എന്നുള്ളത് ശരിയല്ല, എപ്പോഴത് അവസാനിക്കുക, എന്നാണ് തീരുക. ഓരോന്നും അള്ളാഹുവിന്റെ കദർ കഥ അനുസരിച്ചാണ് ഉണ്ടാവുക. കുറുതികേട്ട് കാട്ടുന്നത് രോഗം പിടിച്ചാളുകൾ മാറുന്നില്ലല്ലോ, എന്തൊരു നാശമാണ്, ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പരിഭ്രമിക്കുന്ന ആളുകളെ കാണാം. ജസായ്, അത് ശരിയല്ല എന്ന് മഹാനവും തന്നെ പഠിപ്പിക്കുക. നിങ്ങൾ ഉറച്ചു നിൽക്കണം, സുന്നത്തിയമായത്തിൽ ജീനിൽ ഉറച്ചു നിൽക്കണം. വലാത്തം ഫുറു, നിങ്ങൾ അതിനെ തൊട്ട് പിന്തിരിഞ്ഞോളൂ, അതുപോലെ നിങ്ങൾ അന്യരായി ഓടരുത്. വസ്സലു വലാ തസ്തമു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം, നിങ്ങൾ ആശ മുറിയരുത്, അതുപോലെ തന്നെ വിരസത കാണിക്കരുത്. അള്ളാഹുവിനോട് ചോദിക്കുക, അറിയാത്ത കാര്യങ്ങൾ ആരുമോട് ചോദിച്ചറിയാതെ ഇങ്ങനെ വിരസരായി മാറി നിൽക്കുക, ഒരു കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാതെ. സുഹാരി, അത് ഇതിൻ്റെ തന്നെ പ്രധാന ഘടകമാണ്. വന്തതു, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം, ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിനെ അദാബിനെ പ്രതീക്ഷിക്കണം, മരണത്തെ പ്രതീക്ഷിക്കണം. ഇന്തിദാർ വേണം. നിങ്ങൾ ഒരു കാര്യത്തിലും അള്ളാഹുത്തായ നിയമത്ത് തരും എന്ന് പ്രതീക്ഷിക്കാതെ ആശ മുറിഞ്ഞ് നിങ്ങൾ പരിഭ്രാന്തരാവരുത്. നിങ്ങൾ പരസ്പരം സാഹോദര്യം വേണം, ശത്രുത വെക്കരുത്, എല്ലാ വിഷയത്തിലും സാഹോദര്യം വേണം. അള്ളാഹുവിന് വഴിപ്പെടുന്ന നിങ്ങൾ ഏകോപി ഒരുമിച്ചു കൂടണം, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. വലാത്ത തഫറക്കൂ, നിങ്ങൾ വിട്ടുപീരുത്, ജമാഅത്തുകൾ പതിവാക്കണം. അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകോപിച്ച് നിൽക്കണം, വിട്ടുപിരിഞ്ഞ് ഒറ്റപ്പെട്ട് പോകരുത്. തഹാബൂ, നിങ്ങൾ പരസ്പരം നല്ല ഇഷ്ടം വെക്കണം, സ്നേഹമുള്ളവരാവണം. ഒരാ തബാഹതു, എല്ലാറ്റിനും പരസ്പരം മുഖത് വെച്ച് അസൂയ വെച്ച് പോരടിക്കുന്നവരാവരുത്. നിങ്ങൾ ദോഷത്തെ തൊട്ട് ശുദ്ധിയാവുക, പരിശുദ്ധരാവുക, ആ ദോഷം കൊണ്ട് ചേറ് പുരണ്ട, കറക പുരണ്ടവരാവരുത്. ഉറപ്പിക്കും, അള്ളാഹുവിന് വഴിപ്പെടൽ കൊണ്ട് നിങ്ങൾ ഭംഗിയാവണം. അള്ളാഹുവിന് വഴിപ്പെടുക എന്നൊരു വലിയ ഭംഗിയുള്ള കാര്യമാണ്. നിസ്കാരങ്ങളും ജമാഅത്തുകളും കൃത്യമായി ചെയ്യുമ്പോൾ തന്നെ അതൊരു വലിയ ഭംഗിയാണ്. അതിനുവേണ്ടി ഭംഗിയാകുകയും വേണം. ഒപ്പിക്കും, ബാബി മൗലാക്കും, അള്ളാഹുവിന് വാദിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്, നിങ്ങൾ വിട്ടുപോകരുത്. ഒബ്ബനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, അവന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കണം. വാനിൽ എപ്പാലെ അലേഹി വരാത്തവല്ലോ, അവരിലേക്ക് മുന്നിട്ട് വരൽ കൊണ്ട് നിങ്ങൾ തിരിഞ്ഞുകളിയത്, അള്ളാഹുവിലേക്ക് മുന്നിട്ട് വരണം, അവന്റെ ഇടപാദത്തിലേക്ക് മുന്നിട്ട് വരാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. ഒബിത്തൗബത്തി വലാത്ത സൂഫോ, നിങ്ങൾ തൗബ ചെയ്യണം, ആ തൗബയെ തൊട്ട് നിങ്ങൾ അലസരാവരുത്, നിങ്ങൾ വിരസത കാണിക്കരുത്. അതുപോലെ തന്നെ
രാത്രിയുടെ യാമങ്ങളിലും പകലിന്റെ ഭാഗങ്ങളിലും അള്ളാഹുവിനോട് ശ്രദ്ധാവായ കാലിക്കായ റബ്ബിനോട് നമ്മുടെ കാരണങ്ങളും കാര്യങ്ങളും ബോധിപ്പിക്കുന്നതിൽ നിങ്ങൾ തിരിഞ്ഞു കളയരുത്. അത് പ്രയാസകരമായി കണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. പലഅല്ലക്കും തുറഹമൂൻ, അങ്ങനെ റബ്ബിനോട് നിങ്ങൾ അപരാധികൾ പറഞ്ഞ് ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെടാം, അസ്വസ്ഥയിലൂടെ നിങ്ങൾ വിജയിപ്പിക്കപ്പെടാം, അള്ളാഹുവിന്റെ വിജയം നിങ്ങൾക്ക് സുരക്ഷിതമാകും. പാലിനാരി ചുവടവും നരകത്തെ തുടർന്ന് നിങ്ങളെ വിദൂരമാക്കപ്പെടും. അഫിൽ ജന്നത്തിൽ തുടർവും സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കപ്പെടും. ഇലല്ലാഹി തൗസലൂൻ, അള്ളാഹുവിലേക്ക് നിങ്ങളെ ചേർക്കപ്പെടും. അള്ളാഹുവിലേക്കുള്ള വിസ്വാൽ എളുപ്പമാവാനുള്ള വഴികളാണ് മഹാനവർഗം നമുക്ക് പറഞ്ഞു തരുന്നത്. അബിൻ നഅീമി അബ്ദുല്ലാഹിൽ അബുകാരി ഫീ ദാരി സലാമി തശ്ഗലൂൻ, നിങ്ങൾ ശന്യാകർമ്മങ്ങൾ നീക്കൽ കൊണ്ടും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ രക്ഷയുടെ വീട്ടിൽ നിങ്ങൾ ജോലിയാകും. വാലാദാലിക അബദൻ തഖ്ലുദൂൻ, അതിനു വേണ്ടി നിങ്ങളെന്നും അനുസ്യൂതമായി തുടരുന്നവരാകും. വാലൻ നജാഇ വിതർക്കൂൻ, വിജയങ്ങളിൽ നിങ്ങൾ കയറും. ൊണ്ടും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ കൊണ്ടും സന്തോഷങ്ങളെ കൊണ്ടും വസൗത്തിൽ ഖിയാനി, രാഗങ്ങൾ പാടി സന്തോഷിപ്പിക്കുന്ന ആളുകളെ കൊണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ എന്നൊന്നും അനുസൃതമായ സ്വർഗത്തിൽ നിങ്ങളെ അള്ളാഹു തആല ബന്ധപ്പെടുത്തും. അമ്പിയാക്കളോട് ഒന്നിച്ചും സുദീപിങ്ങളോട് ഒന്നിച്ചും ശുഹദാക്കളുടെ രക്തസാക്ഷികളോട് ഒന്നിച്ചും സച്ചരിതോടുകൂടിയും നിങ്ങളെ ഉയർത്തപ്പെടും. അപ്പൊ ഉയർത്ത സ്വർഗത്തിൽ കിടന്നാൽ മാത്രം പോരാ, ഉന്നതതോട് കൂടെ ചേരുക എന്നുള്ളത് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവിടെ അമ്പിയാക്കളെ കാണുക, ഔലിയാക്കളെ കാണുക, നമ്മൾ മഹത്വങ്ങൾ ചരിത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഔലിയാക്കളെ കാണാൻ സ്വർഗത്തിൽ അവസരമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനൊരിക്കൽ വിജയിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതെല്ലാം അനുവർത്തിച്ച് നല്ല പെൺമ കരസ്ഥമാക്കി അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി മാറാവട്ടെ. മരവോത്തങ്ങളെ പോലുള്ള മഹത്തുക്കൾ ഇടതേടി നമുക്ക് ഈ പ്രയാസഘട്ടത്തിൽ ദുആ ചെയ്യാം. അള്ളാഹു തആല ഈ വലിയ പ്രയാസത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. കൊറോണയുടെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ക്ഷമ വേണം, പൊറുതികേട് കാണിക്കരുത്. എന്നാണ് കൊറോണ അവസാനിക്കുക, ഇത് തീരൂലേ, നമ്മൾ എന്താകും എന്ന ജസഅ വേണ്ട. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്ന ബോധത്തോടുകൂടി നാം മുന്നേറുക. ഈ ഓരോ വാക്യങ്ങളും ഇതിലുള്ള ഓരോന്നും പ്രത്യേകമായ സമയമെടുത്ത് ചിന്തിച്ച് വിശദീകരിക്കേണ്ടതാണ്. സമയ ദൈർഘ്യം പേടിച്ച് ചുരുക്കുന്നു. അള്ളാഹു അടുത്ത മഖാലയിൽ പറയാൻ അവസരം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.